ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി എഗ്ഗ് റോസ്റ്റ് തയ്യാറാക്കാം. സിമ്പിളാണ് തയ്യാറാക്കാൻ. അതുപോലെ ചപ്പാത്തി, പൂരി ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. ഇതിലേക്ക് നന്നായി സ്ലൈസ് ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൈ കൊണ്ടിങ്ങനെ ഞെരടിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഈ വഴന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നിറവും മാറിക്കിട്ടും. അപ്പോൾ നന്നായി സോഫ്റ്റായിട്ട് വരുമ്പോൾ, നന്നായി ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ഒപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഒന്നും കൂടി കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒരു ബ്രൗൺ ഷെയ്ഡാവണം. റോസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെ ആവണം. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ മസാലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിന്നെ സാധാരണ കറി പോലെയാവും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം നല്ലോണം കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. അപ്പോൾ ആദ്യം ചേർക്കുന്ന മല്ലിപ്പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി എരിവിനനുസരിച്ച് ചേർക്കാം. കാശ്മീരി ചില്ലി ആയിട്ട് മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ചേർക്കുന്നത് ഗരം മസാലയാണ്. അത് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. അപ്പോൾ ഇത്രയും മസാലകൾ ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറണം പൊടികളുടെ. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ പച്ചമണം മാറി നല്ല മണം വരും. അപ്പോൾ നമ്മൾ ഇത്രയും സമയം ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരല്പം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു റോസ്റ്റ് നമ്മൾ വെള്ളം ചേർക്കില്ല. വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. വെള്ളം ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ നന്നായിട്ട് മാറി. അതുപോലെ തന്നെ ഉപ്പൊക്കെ എല്ലായിടത്തും നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയുടെ ഒരു തിക്നെസ്സും പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മുട്ട പുഴുങ്ങി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മഞ്ഞക്കരു വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഈ മഞ്ഞക്കരു നമ്മളിങ്ങനെ കട്ട് ചെയ്തിടുന്ന സമയത്ത് ഒരു സുഖം, അത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ചിട്ടിട്ട് കുറച്ചൊക്കെ മാറ്റാം. ഇനി പതിയെ ഈ എഗ് പീസസിലൊക്കെ നന്നായിട്ട് മസാല കോട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ റോസ്റ്റ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് തന്നെയാണ്, നമ്മൾ മുട്ട പുഴുങ്ങിയതുപോലെ കട്ട് ചെയ്തെടുക്കാണ്ട് അതുപോലെ തന്നെ വരഞ്ഞിടും. അപ്പോൾ ഇതൊരു നമുക്കൊരു 1-2 മുട്ട ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ സാധാരണ മുട്ട പുഴുങ്ങിയിടുമ്പോൾ നമുക്ക് ഒരാൾക്കൊരു മുട്ട വീതം നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് മല്ലിയില കൂടി അവസാനമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി, അതുപോലെ തന്നെ പൂരി, അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടി ചപ്പാത്തി കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. താങ്ക് യു.